എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രീനാരായണ ഗുരു, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ വയൽവാരം വീട്ടിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. വീട്ടുപേര് എന്താണ്? വയൽവാരം വീടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭവനം അറിയപ്പെടുന്നത്. ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ജനിച്ചത്. ഇദ്ദേഹത്തിനൊക്കെ ജനിച്ച വർഷം മരിച്ച വർഷം പുറത്ത് വയ്ക്കണം. ഇപ്പൊ ജനിച്ച വർഷം ഏതാണ്? 1856. ഡേറ്റ് ചെയ്ത ഓഗസ്റ്റ് 20. അപ്പൊ 1956 കേരളം നിലവിൽ വന്നത് അല്ലേ. അപ്പൊ തിരിച്ച് 100 വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20. അപ്പൊ രണ്ടും 20 ഡേറ്റ്. ഇവിടെ ഓഗസ്റ്റ് 20, അവിടെ സെപ്റ്റംബർ 20. 1856 ഓഗസ്റ്റ് 20, 1928 സെപ്റ്റംബർ 20 ആണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ രണ്ട് ഡേറ്റ് ഓർത്തേക്കുന്നത് 856 1928. ഓക്കെ. ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് മാടനാശാൻ കുട്ടിയമ്മ. മാടനാശാൻ കുട്ടിയമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കാളിയമ്മ. എന്താണ് ഭാര്യയുടെ പേര്? കാളിയമ്മ. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1928 സെപ്റ്റംബർ 20. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരെന്താ? മാടനാശാൻ കുട്ടിയമ്മ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? കാളിയമ്മ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എന്തൊക്കെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? എല്ലാവർക്കും അറിയാം കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു എന്നല്ലേ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ നാണുവാശാൻ, കേരള ബുദ്ധൻ, രണ്ടാം ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള ബുദ്ധൻ, നാണുവാശാൻ, രണ്ടാം ബുദ്ധൻ, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു, സെക്കൻഡ് ബുദ്ധ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. നാണുവാശാൻ, രണ്ടാം ബുദ്ധൻ, കേരള ബുദ്ധൻ ആൻഡ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് എന്തൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 1967 ഓഗസ്റ്റ് 21 അദ്ദേഹം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 2009 ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക ഉൾപ്പെടെ ഏത് രാജ്യത്തിന്റെ ആയാലും അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പ്രത്യക്ഷപ്പെട്ട ഏത് രാജ്യത്തിന്റെ? ശ്രീലങ്ക. ഏതാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഏത് വർഷം? 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഏത് വർഷമാണ്? 2009 ശ്രീലങ്കയുടേതാണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 2006 നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി, താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന് ഒരു കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്നു. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ഫസ്റ്റത്തെ പറയും ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പ്, പിന്നെ എന്താണ് മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പ്, പിന്നെ നാണയം, പിന്നെ കോടതിയിൽ നിന്നും കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വ്യക്തി. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്തത്, നൂറ്റാണ്ടിന്റെ മലയാളിയായിട്ട് മലയാള മനോരമ തിരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. നൂറ്റാണ്ടിന്റെ മലയാളിയായിട്ട് മലയാള മനോരമ ശ്രീനാരായണ ഗുരുവിനെ തിരഞ്ഞെടുത്തു.
ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി. നമ്മൾ കണ്ണൂർ ജില്ല എടുത്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലശ്ശേരി എടുത്തപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടതെന്നും 1927 അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. 1927 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട. അപ്പൊ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? മൂർക്കോത്തുകുമാരനാണ്. ആരായിരുന്നു ഈ പ്രതിമയുടെ ശില്പി? തവാർലി. അപ്പൊ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. എവിടെയായിരുന്നു? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. 1927 ഇതിന് മുൻകൈ എടുത്ത വ്യക്തി മൂർക്കോത്തുകുമാരനാണ്. ശില്പി ആരായിരുന്നു? തവാർലി. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. അദ്ദേഹത്തിന്റെ ജനിച്ച ദിവസവും ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും അവധി ദിനല്ലേ, ഹോളി സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ജനനവും മരണവും അവധി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, തലകെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി, കോടതി നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തി, ജീവിച്ചിരിക്കെ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വ്യക്തി, ജീവിച്ചിരിക്കെ ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട വ്യക്തി, ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെതാണ്. നൂറ്റാണ്ടിലെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്തു. ജനനവും മരണവും അവധി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അരിയപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റും. എന്നോട് നോക്കാം, ശ്രീനാരായണ ഗുരുദേവൻ 1856 ഓഗസ്റ്റ് 20 ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുതി ഗ്രാമത്തിലെ പയൽവാരം വീട്ടിലാണ്. അദ്ദേഹം ഏത് വർഷമാണ് അന്തരിച്ചത്? 1928 സെപ്റ്റംബർ 20 അന്തരിച്ചത്. അദ്ദേഹം മാടനാശം കുട്ടിയമ്മ ദമ്പതികളുടെ മകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താ? കാളിയമ്മ. നെക്സ്റ്റ്, എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നേ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, നാടുവാശാൻ, കേരള ബുദ്ധൻ, രണ്ടാം ബുദ്ധൻ. അദ്ദേഹത്തിന്റെ രണ്ടാം ബുദ്ധനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. മിക്കവാറും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് മാറി മാറി ചോദിച്ചിട്ടുള്ളത് ആണ് കേട്ടോ. ഇന്നത് ഇമ്പോർട്ടൻ്റ് എന്നല്ല, 90% അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, 2009 ശ്രീലങ്കയുടേതാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, 2006. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി, കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തി, നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്തത്, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി, ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി, ജനനവും മരണവും അവധി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ, അരിയപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ, എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ശ്രീനാരായണ ഗുരു എന്ന് ഉത്തരം വരാവുന്ന ആദ്യം പറയാവുന്ന പോയിന്റുകൾ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അദ്ദേഹത്തെ കുറിച്ച്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണത്, നമുക്ക് പഠിക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ, അരുവിപ്പുറം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് അരുവിപ്പുറം. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ഏതാണ്? 1887. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. 1888 നെയ്യാറിൽ നിന്ന് കല്ലെടുത്തിട്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ 1887 ക്ഷേത്രം പണികഴിപ്പിച്ചു, 88 പ്രതിഷ്ഠ നടത്തത്. 1887 ക്ഷേത്രം പണിത് എവിടെ? അരുവിപ്പുറം എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ്. ഏത് വർഷമാണ് പ്രതിഷ്ഠ നടത്തിയത്? 1888 നെയ്യാറിൽ നിന്ന് കല്ലെടുത്തിട്ടാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898. അരുവിപ്പുറം ക്ഷേത്രയോഗ ഏത് വർഷം രൂപീകരിച്ചത്? 1898 രൂപീകരിച്ചത്. ഇത് വാവൂട്ട യോഗം എന്നും അറിയപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്രയോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വാവൂട്ട യോഗം. ഇതാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായത്, ഈ വാവൂട്ട യോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗം, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888, ക്ഷേത്രം പണികഴിപ്പിച്ച ഒരു വർഷം മുമ്പ് 1887. 1888 പ്രതിഷ്ഠ നടത്തി, 10 കഴിയുമ്പോൾ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിക്കുന്നത്. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു?
വാവൂട്ട് യോഗം എന്നറിയപ്പെടുന്നു. ഇതാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായത്. അതായത് അതുകൊണ്ട് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന വാവൂട്ട് യോഗമാണ്. എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ക്ഷേത്ര യോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം. എന്താണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്? അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഈ സമയത്ത്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകം. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എല്ലാവരും കേട്ടിട്ടില്ലേ ഈ വചനം? ഇത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പലരും കേട്ടിട്ടുണ്ടല്ലേ. അത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളാണ്. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം നെയ്യാറ്റിൻകരയിലാണ്. 1887 ഇവിടെ ക്ഷേത്രം പണികഴിപ്പിച്ചത്. 1888 അവിടെ പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠ നെയ്യാറിൽ നിന്ന് കല്ലെടുത്തിട്ടാണ് ശ്രീനാരായണ ഗുരു നടത്തിയത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം വിപ്ലവം അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം ക്ഷേത്ര യോഗം, അതായത് വാവൂട്ട് യോഗം രൂപീകരിച്ച വർഷം ഏതാണ്? 1898. ഇതാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായത്. അതുകൊണ്ട് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? വാവൂട്ട് യോഗമാണ്. ഓക്കേ, ദെൻ അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകം. പിന്നെ നമ്മൾ പറഞ്ഞത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളാണ്. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത്രയും മനസ്സിലായല്ലോ. 1887 ക്ഷേത്രം, 88 പ്രതിഷ്ഠ, 1898 അരുവിപ്പുറം ക്ഷേത്ര യോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. ദെൻ അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ഈ പ്രതിഷ്ഠ സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ശിവശതകം. പിന്നെ ജാതി ഭേദം എന്ന് തുടങ്ങുന്ന വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലുള്ളതാണ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്ത എസ് എൻ ഡി പി. അപ്പൊ എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് മുൻഗാമി, എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന വാവൂട്ട് യോഗം അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്ര യോഗമാണെന്ന് പറഞ്ഞു അല്ലേ. എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഡോക്ടർ പൽപ്പുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എസ് എൻ ഡി പി ഇദ്ദേഹം രൂപീകരിച്ചത്. ഡോക്ടർ പൽപ്പുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രൂപീകരിച്ചത്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1903 May 15. എവിടെയാണ്? കൊല്ലത്താണ് സ്ഥാപിതമായത്. 1903 May 15 എസ് എൻ ഡി പി സ്ഥാപിതമായത്. കൊല്ലത്താണ് സ്ഥാപിതമായത്. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞേ? ശ്രീനാരായണ ഗുരുദേവനാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എസ് എൻ ഡി പി ഫോം ചെയ്തത്? ഡോക്ടർ പൽപ്പുവിന്റെ നിർദ്ദേശപ്രകാരം 1903 May 15 കൊല്ലത്താണ് സ്ഥാപിതമായത്. ആരായിരുന്നു ഉപാധ്യക്ഷൻ? ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ആരായിരുന്നു ഉപാധ്യക്ഷൻ? ഡോക്ടർ പൽപ്പുവാണ് ഉപാധ്യക്ഷൻ. ആരാണ് ഉപാധ്യക്ഷൻ? ഡോക്ടർ പൽപ്പുവാണ് ഉപാധ്യക്ഷൻ. ആരായിരുന്നു സെക്രട്ടറി? സെക്രട്ടറി കുമാരനാശാനായിരുന്നു. അപ്പൊ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു, സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ്. എന്ന് സ്ഥാപിതമായി? 1903 May 15 കൊല്ലത്താണ് സ്ഥാപിതമായത്. എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം. എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്നാണ്? വിവേകോദയമായിരുന്നു. സ്ഥാപകൻ കുമാരനാശാൻ. 1903 എസ് എൻ ഡി പി സ്ഥാപിതമായത്. വിവേകോദയം സ്ഥാപിതമായത് 1904 കുമാരനാശനാണ് ഈ വിവേകോദയം മാസിക സ്ഥാപിച്ചത്. വിവേകോദയം മാസിക 1904 കുമാരനാശനാണ് സ്ഥാപിച്ചത്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്, ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകോദയാണ്. എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം, ഇതിന്റെ അപരനാമം എന്താണ്? ഈഴവ ഗസറ്റ് എന്നാണ്. ആരാണ് സ്ഥാപിച്ചത്? 1904 കുമാരനാശനാണ് സ്ഥാപിച്ചത്. വിവേകോദയത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദനായിരുന്നു. വിവേകോദയത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ ആരായിരുന്നു? എം ഗോവിന്ദനായിരുന്നു. എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ യോഗനാഥാണ് കേട്ടോ. എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം. ഇപ്പോഴത്തെ മുഖപത്രം എന്താണ്? യോഗനാഥമാണ്. ഓക്കെ, എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഡോക്ടർ പൽപ്പുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം എസ് എൻ ഡി പി രൂപീകരിച്ചത്. 1903 May 15 കൊല്ലത്താണ് എസ് എൻ ഡി പി രൂപീകൃതമായത്. ഇതിന്റെ ഉപാധ്യക്ഷൻ, ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശനായിരുന്നു. മുഖപത്രം എന്താണ്? മുഖപത്രം വിവേകോദയം, ഇളവ ഗസറ്റ് എന്നറിയപ്പെടുന്നു. 1904 കുമാരനാശാനാണ് സ്ഥാപിച്ചത്. ഈ വിവേകോദയത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ ആരായിരുന്നു? എം ഗോവിന്ദനായിരുന്നു. ഇപ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗനാഥം. ഇത്രയും കിട്ടിയല്ലോ. എസ് എൻ ഡി പിയുടെ കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷം, ഇടയ്ക്ക് ചിലതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാണ് കേട്ടോ. എന്നാലും ഞാനൊരു എല്ലാ ഒരു പാതിയും കൂട്ടി തന്നിരിക്കുകയാണ്, നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പത്തിന്.
ക്ഷേത്രം പണി കഴിപ്പിച്ചു. 88 അരിയപ്പുറം പ്രതിഷ്ഠ, അത് രണ്ടും പഠിച്ചാണ്. 81 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. 87 അരിയപ്പുറം ക്ഷേത്രം, 88 അരിയപ്പുറം പ്രതിഷ്ഠ. 1897 അദ്ദേഹം ആത്മോപദേശ ശതകം രചിച്ചു. അപ്പൊ ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇത് രചിച്ച വർഷം ഏതാണ്? 1897. അപ്പൊ ഈ അരിയപ്പുറ ക്ഷേത്ര യോഗം 1897 എന്ന് പറഞ്ഞില്ലേ, അത് ഒരു വർഷം മുമ്പാണ് ആത്മോപദേശ ശതകം രചിച്ചത്. 1898 അരിയപ്പുറ ക്ഷേത്ര യോഗം രൂപീകരിച്ചു. 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. 1887 അരിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 88 പ്രതിഷ്ഠ നടത്തി. 97 ആത്മോപദേശ ശതകം രചിച്ചു. 98 എന്താ അരിയപ്പുറം ക്ഷേത്ര യോഗം രൂപീകരിച്ചു. 1903 മെയ് 15 SNDP രൂപീകൃതമായി പഠിച്ചതാണ്. 1904 അദ്ദേഹം ശിവഗിരി മഠം വർക്കലയിൽ സ്ഥാപിച്ചു. അപ്പൊ SNDP രൂപീകരിച്ചതിന് തൊട്ട് പിന്നത്തെ വർഷം എന്താണ്? ശിവഗിരി മഠം വർക്കലയിൽ സ്ഥാപിച്ചു. ഇത്ര കിട്ടാൻ നോക്കിയ 1881 അഞ്ചുതെങ്ങിൽ സ്കൂള്, 1887 അരിപ്പുറം ക്ഷേത്രം, 88 അരിപ്പുറം പ്രതിഷ്ഠ, 97 ആത്മോപദേശ ശതകം, 98 അരിപ്പുറം ക്ഷേത്ര യോഗം, 1903 മെയ് 15 എന്താണ് SNDP, 1904 ശിവഗിരി മഠം വർക്കലയിൽ. 1908 നേരത്തെ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞു. 1927 ഇദ്ദേഹമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടത്തി. 1908 ഇദ്ദേഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടത്തിയിരുന്നു. 1927 അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കപ്പെട്ടു. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തി. 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തി. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 12 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ, 13 എന്താണ്? ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ. അപ്പൊ ഈ അദ്വൈതാശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തലശ്ശേരി ജഗന്നാഥ പ്രതിഷ്ഠ ഇത് വർഷമാണ് 1908. 1912 ശിവഗിരി ശാരദ പ്രതിഷ്ഠ. തലശ്ശേരിയിൽ പ്രതിഷ്ഠ കഴിഞ്ഞ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയത്. അതിന് തൊട്ടടുത്ത കൊല്ലാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. 1916 എന്നാണ് ആലുവയിൽ സംസ്കൃത സ്കൂൾ, അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച. 1881 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച ഏത് വർഷമാണ്? 1916. 1916 തന്നെ കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചു. 16 തന്നെയാണ് കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചതും ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും. 1918 അദ്ദേഹത്തിന്റെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനം. പിന്നെ അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം. 18 അദ്ദേഹം ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചു. 26 അദ്ദേഹം രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചു. അത് ഓർത്ത് വയ്ക്കണം. 1918 ഫസ്റ്റ് ശ്രീലങ്കൻ പര്യടനം, രണ്ടാമത് 26 അദ്ദേഹത്തിന് രണ്ടാം ശ്രീലങ്കൻ പര്യടനം. അതിനിടയ്ക്ക് ഒരു വർഷം 1924 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി. 1924 ആലുവ സർവമത സമ്മേളനം. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. 1924 എന്താണ്? ആലുവ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു. 1928 അദ്ദേഹം മരിച്ചത്. സമാധിയായത് 1928 അതേ വർഷം തന്നെ ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത്. 1967 ഓഗസ്റ്റ് 21 നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് പറഞ്ഞു. 2006 അദ്ദേഹത്തിന്റെ പേരിൽ നാണയം പുറത്തിറക്കി. 1967 സ്റ്റാമ്പ് പുറത്തിറക്കി, 2006 നാണയം പുറത്തിറക്കി. പിന്നെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പ് 2009 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ, 1887 അരിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു, 88 പ്രതിഷ്ഠ നടത്തി, 97 ആത്മോപദേശ ശതകം, 98 അരിപ്പുറം ക്ഷേത്ര യോഗം, 1903 മെയ് 15 SNDP, 1904 അദ്ദേഹം ശിവഗിരിയിലെ ശിവഗിരി മഠം വർക്കലയിൽ, 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ, 1912 ഏതായിരുന്നു ശിവഗിരി ശാരദാ പ്രതിഷ്ഠ, 13 ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു, 16 ആലുവയിൽ സംസ്കൃത സ്കൂളും കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചു. 18 എന്തായിരുന്നു ഫസ്റ്റ് ശ്രീലങ്കൻ പര്യടനം. 26 രണ്ടാമത് ശ്രീലങ്കൻ പര്യടനം. ഇടയ്ക്ക് ഒരു വർഷം വന്ന് 24 എന്നാണ് ആലുവ സർവമത സമ്മേളനം. 28 അദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു. 67 അദ്ദേഹത്തിന്റെ തപാൽ സ്റ്റാമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കി. 2006 അദ്ദേഹത്തിന്റെ പേരുള്ള നാണയം പുറത്തിറക്കി. അപ്പൊ അതൊക്കെ മനസ്സിലായെന്ന് കരുതി നമുക്ക് ഒന്നുകൂടെ നോക്കാം. അരിയപ്പുറം പ്രതിഷ്ഠ എവിടെയാണ് നടത്തിയത്? നെയ്യാറ്റിൻകരയിലാണ്. അരിയപ്പുറം ക്ഷേത്രം പണികഴിക്കപ്പെട്ട വർഷം ഏതാണ്? 1887 പ്രതിഷ്ഠ, 88 നെയ്യാറിൽ നിന്ന് കല്ലെടുത്തിട്ട്, 1898 എന്താണ്
ക്ഷേത്രയോഗ അരിയപ്പുറ ക്ഷേത്രയോഗ രൂപീകരിച്ചു. ഇത് വാവൂട്ടയോഗം എന്നറിയപ്പെടുന്ന എസ്എൻഡിപിയുടെ മുൻഗാമി വാവൂട്ടയോഗമാണ്. ദെൻ അരിയപ്പുറം പ്രതിഷ്ഠ, അരിയപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന അരിയപ്പുറം പ്രതിഷ്ഠയാണ്. ദെൻ ഈ പ്രതിഷ്ഠ സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ശിവചതുരം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരം എന്ന് പറയുന്ന വാക്കുകൾ അരിയപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽക്കു ആണ്. ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശൻ. ഏത് വർഷം സ്ഥാപിതമായി? 1903 മെയ് 15 കൊല്ലത്ത് ഡോക്ടർ പൽക്കുവിന്റെ നിർദ്ദേശത്തിൽ തുടർന്ന് കേട്ടോ. മുഖപത്രം വിവേകോദയം ഇഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നു. 1904 കുമാരനാശനാണ് സ്ഥാപിച്ചത്. ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദനായിരുന്നു. ഇപ്പോഴത്തെ മുഖപത്രം എന്താണ്? യോഗനാഥാണ്. അടുത്തത് 1881 അദ്ദേഹം അഞ്ചുതെങ്ങി സ്കൂൾ സ്ഥാപിച്ചു. 1887 അരിയപ്പുറം ക്ഷേത്രം, 88 പ്രതിഷ്ഠ, 1897 ആത്മോപദേശ ശതകം, 1898 എന്താണ് അരിയപ്പുറം ക്ഷേത്രയോഗം, 1903 SNDP, 1904 ശിവഗിരി മഠം വർക്കല, 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, 1912 ശിവഗിരി ശാരദാ പ്രതിഷ്ഠ, 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു, 16 ആലുവയിൽ സംസ്കൃത സ്കൂളും കാഞ്ചിപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചു, 18 അദ്ദേഹം ഫസ്റ്റ് ശ്രീലങ്കൻ പര്യടനം, 26 അദ്ദേഹം രണ്ടാം ശ്രീലങ്കൻ പര്യടനം, അതിനിടയ്ക്ക് 24 എന്നാണ് ആലുവ സർവമത സമ്മേളനം, 28 അദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു, 1967 അദ്ദേഹം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, 2006 അദ്ദേഹം ഇന്ത്യൻ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷം. നമുക്ക് ഈ സെഷനിൽ എടുത്തു നോക്കാം, എല്ലാവർക്കും മനസ്സിലായെന്ന് ചേർത്ത് മറ്റുള്ള പോയിന്റ് അടുത്ത സെഷനിൽ എടുക്കാം.